ശുദ്ധരായ സകലരുമേ. ആഗസ്റ്റ് 9 വിശുദ്ധ റൊമാനൂസ് രക്തസാക്ഷി. വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വ കാലത്ത് റൊമാനൂസ് റോമയിൽ ഒരു പട്ടാളക്കാരനായിരുന്നു. പരിശുദ്ധനായ ആ രക്തസാക്ഷി സഹനത്തിൽ പ്രദർശിപ്പിച്ച ആനന്ദവും സ്ഥിരതയും കണ്ട് വികാരഭരിതനായി റൊമാനൂസ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. ജയിലിൽ കിടന്നിരുന്ന വിശുദ്ധ ലോറൻസ് തന്നെ അദ്ദേഹത്തെ ക്രിസ്തീയ തത്വങ്ങൾ പഠിപ്പിക്കുകയും ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ മാനസാന്തര കഥ അദ്ദേഹം സർവത്ര ഉറക്കെ പറഞ്ഞു നടന്നു. ഉടനടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വിശുദ്ധ ലോറൻസിനെ വധിച്ചതിൻ്റെ തലേ ദിവസം റൊമാനൂസിൻ്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ഗുരുവും മാർഗദർശിയുമായ ലോറൻസ് വിശുദ്ധ കിരീടം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ റൊമാനൂസ് സ്വർഗീയ കിരീടം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം ആദ്യം തിബൂറിലേക്കുള്ള റോഡിൽ സംസ്കരിക്കപ്പെട്ടു. പിന്നീട് ലൂക്കായിലേക്ക് വിശുദ്ധ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. അവിടെ അവ പ്രധാന ബലിപീഠത്തിൻ്റെ കീഴിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നു. വിചിന്തനം: രക്തസാക്ഷികളുടെ മാതൃക അത്ഭുതങ്ങൾ പോലെ തന്നെ അനേകരുടെ മാനസാന്തരത്തിന് കാരണമായിട്ടുണ്ട്. ഗോതമ്പ് മണി നിലത്തുവീണ് അഴിഞ്ഞാലേ ഫലം പുറപ്പെടുവിക്കുന്നുള്ളൂ. ത്യാഗപൂർവമായ സ്നേഹമാണ് വിശുദ്ധിയുടെ നിദാനം. വിശുദ്ധരായ സകലരുമേ.